ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊരു സ്വാഗതം. ഗൈസ്, നിങ്ങൾ എല്ലാവരും തന്നെ സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ പഴയ പവർ കൊടുക്കണേ നമ്മൾ പൂരങ്ങളുടെയും നേർച്ചകളുടെയും പള്ളിപ്പെരുന്നാളുടെ കൂടിയസായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 2025 ആവുന്നതിന് മുൻപ് 2024 അവസാനമായിട്ട് നമ്മൾ ഇന്നൊരു പള്ളിപ്പെരുന്നാളിന് പോകാൻ പോവുകയാണ്. പ്രശസ്തമായിട്ടുള്ള പഴനി പള്ളിപ്പെരുന്നാളിനായിട്ട് പോകാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അവിടെ ഗജസംഗമം. 4 മണിക്കാണ് ഗജസംഗമം ഉള്ളത്. സോ എന്തായാലും നമുക്ക് അതിന്ന് പോയോ. അപ്പോൾ ഒരുപാട് ഗജവീരന്മാർ വരുന്നുണ്ട്, ആനകൾ വരുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് പോയി നോക്കിയോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കണ്ട. ഇവിടെ ഇപ്പോൾ തന്നെ ആനകളൊന്ന് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് റെഡിയായി നിൽക്കുക കേട്ടോ, ആനകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ഇനി ആനകളൊക്കെ വന്ന് നിരക്കാൻ പോകുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു തല വരെ മൊത്തമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇതുവരെയായിട്ട് ഒരാനകളും വന്നിട്ടില്ല, ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കേട്ടോ നമ്മൾ ആനകളുടെ ഇങ്ങനെ നിരനിരായിട്ട് ഇങ്ങനെ നിർത്താൻ പോകുന്നത്. അപ്പോൾ അത് ഇപ്പം തന്നെ പേര് ചെയ്തിട്ട് ഓരോ ആനകളുടെയും പേര് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാനയും വന്നിട്ടില്ല കേട്ടോ, ഓരോന്നായിട്ട് അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൊട്ടിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എന്തായാലും നോക്കിയോട്ടെ, ഓരോന്നും വരുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇത് അവിടെ നിന്നായിരിക്കും അനൗൺസ്മെൻറ്റൊക്കെ. ഇത് നിൽക്കുന്ന ടൈമിൽ പൊളിക്കോട്ടെ, കാരണം അത് ഇവിടെ നമ്മുടെ പുതുപ്പള്ളി സാധു, നേരെ അപ്പുറത്ത് ചിറക്കൽ കാളിദാസൻ, അതിൻ്റെ അപ്പുറത്ത് ചെർപ്പുളശ്ശേരി രാജശേഖരൻ, അതിൻ്റെ അപ്പുറത്ത് ഇത് നേരെ നമ്മുടെ പാമ്പാടി രാജനും. ഇവർ 3 പേരും അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഏസ് അങ്ങനെ ഇത് ആനകളുടെ ഒക്കെ വീഡിയോ എടുക്കാണ്ട് ഇപ്പം തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യണം നമ്മളെ പോലെ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയി നമ്മുടെ വണ്ടി അവിടെ റോഡ് സൈഡിലാണ്, ഒന്ന് എടുത്ത് മാറ്റിടട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെന്നറിയില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞത് നമ്മൾ കേട്ടിട്ട് നമ്മുടെ ക്യാമറ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്തേ കേട്ടോ. നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ്ട് ഇവിടെ ആനകൾ വരാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് ഒരുപാട് പേര് അവിടെയൊക്കെ ഇരിക്കുന്നത് നോക്കിയ ഇന്നും തെളിയിക്കുന്നവൻ, അതെ, ഏറ്റെടുത്ത വേദികളിലെല്ലാം ഏറ്റവും മികച്ച ഗജപ്രൗഢി തന്നെ കാഴ്ചവെച്ച് ശീലിച്ച ആലപ്പുഴയുടെ സായിപ്പിത ഇരുമുഖ ശ്രേഷ്ഠൻ കുളമാക്കിൽ ഗണേശൻ. അല്ലാതെ തന്റെ തലയെടുപ്പ് കാട്ടി വിറപ്പിച്ച ജൂനിയർ തച്ചിക്കോടനിര വരികയാണ് മക്കളെ. പോരാട്ടം തന്റെ രീതിയാക്കി മാറ്റിയ പുതിയ കാലത്തിന്റെ ഛത്രാധിപതി, സാക്ഷാൽ യുവ ഛത്രാധിപതി, സാക്ഷാൽ കൊടക്കച്ചാൽ ഗണേശൻ. മലബാറിന്റെ സുൽത്താൻ, മാറ്റങ്ങൾക്ക് ചുറ്റിന്റെ സാരഥി ജിത്തു കൊടക്കാലന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ വേറിട്ട പിന്മുറക്കാരെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരികയാണ്. നാളുകഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ അഭിമാന താരമായി ഇന്ന് ആന കേരളത്തിൽ വിലസുന്ന വീരപ്രതാപി. തിരുമാന്ധാം കുന്നിലമ്മ വലിയ തമ്പുരാട്ടിയുടെ തിരുനടയിൽ തൊഴുതു മടങ്ങി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആന കേരളത്തിന്റെ ആരണ്യ പ്രസാപതി, ഈ ഭഗുല രാജകേസരി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു.
ഭക്തര മാറ്റുമായി കടന്നു വരികയാണ് വിജയകണ്ണൻ. ഉലകം ഭരിക്കുവാൻ താൻ തന്നെ പടനായകനെന്ന് തെളിയിച്ചവൻ ഇതാ അവതരിക്കുന്നു. കുനിയങ്കാട്ടിലെ വല്യാന ചെത്തല്ലൂരിന്റെ കൊമ്പനാണ് ഗജരാജ കില്ലാറി ചെത്തല്ലൂർ മുരളി കൃഷ്ണൻ. രാജകേസരി ചെർപ്പുളശ്വരി ശ്രീ അയ്യപ്പൻ നിറനിറയും ആവേശങ്ങൾക്ക് ആന കേരളത്തിന്റെ വേറിട്ട ആവേശം പകർന്നു നൽകിയ ആമ്പല്ലൂരിലെ ആണൊരുത്തൻ ഊട്ടോളി തലവനായി വന്നു ചേരുകയാണവൻ. അക്ഷരനഗരി കടന്നു വരുന്ന അഴകിന്റെയും ആനത്തത്തിന്റെയും ആനരൂപവും കൂടെയുണ്ട്. കാലകാപ്യ പ്രതാപി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിയും. അതെ, ഇത് ഗാരിസന്റെ വരവാണ്. ഗാരിസൻ പഴനിയുടെ മൂന്ന് ഗജരാജാക്കന്മാരിൽ ആരവത്തിനോടൊപ്പം പേരും പെരുമയും ഇരട്ടിയാക്കി അവനും വരികയാണ്. ആണുങ്ങളിൽ ആണുങ്ങൾ വാഴുന്ന വടക്കൻ മലയാളത്തിന്റെ വീരനായകൻ ഗജരാജൻ അക്കരമേൽ ശേഖരനും വരികയാണ്. അതെ, ഇത് ഗാരിസന്റെ വരവാണ് മക്കളെ. വന്ന കൊമ്പനാണ് മാമാങ്കം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മലയാളക്കരയിലേക്ക് കടന്നു വരുന്നു. ഗജമലയാളത്തിന്റെ തട്ടക പെരുമയ്ക്ക് കാവലായി കാലങ്ങൾ കഥ പറയുന്ന മരുതൂർ കേരളത്തിൽ വ്യത്യസ്തത അലങ്കാരമാക്കി കുടികൊള്ളുന്നവൻ മരുതൂർ കുളങ്ങര ദേവന്റെ മാനസമുദ്രൻ ഗജകേസരി മരുതൂർ കുളങ്ങര മഹാദേവൻ. ഓരോ നാവുകളും ആവേശത്തിന്റെ കാഹളം മുഴക്കുമ്പോൾ മുത്തപ്പന്റെ മണ്ണു കീഴടക്കാൻ ആണുങ്ങളിലാണായി ആന കേരളത്തിന്റെ നെറുകയിൽ ഉദിച്ച ആവേശ സൂര്യൻ ചിട്ടകളിൽ പ്രമാണിയായി ചന്തത്തിലും ചങ്കൂറ്റത്തിലും കയ്യൊപ്പ് ചാർത്തിയ ചിറക്കലെ ചക്രവർത്തി ഗജതാര ചക്രവർത്തി ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ. കൂടെയുണ്ടവനും കാലവും ചരിത്രവും ആവേശവും തനിക്കിന്നും കൈമോശം വന്നിട്ടില്ലെന്ന് വേദികളായ വേദികളിൽ തെളിയിക്കുന്ന വള്ളവനാടൻ കല്യാണ ചരിത്രം രചിക്കാൻ മാത്രമല്ല ആവർത്തിക്കാനും വേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ രാജാധിരാജന്റെ രാജപ്രഭ നിറയുമ്പോൾ വള്ളുവനാടിന്റെ ചൂടും ചൂടും സിനകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് കൂട്ടരെ. ആ വല്യാനയും ആരുടെ മുന്നിലും നെഞ്ചും വിരിച്ചു നിൽക്കുവാനും ഏതൊരു പ്രതിസന്ധിയെയും നിഷ്പ്രഭമാക്കുവാനും പോന്നവൻ പോന്നവൻ തന്നെയും നടിപരിയിട്ട് തെളിയിക്കുന്ന ഗതത്തിൽ കാണിച്ചും ഉയരപ്പെരുമ ചൂണ്ടിക്കാണിച്ചും പലരും വിയർക്കുമ്പോൾ ഇതാ ഉയരപ്പെരുമയുടെ അവസാന വാക്ക് രചിക്കുന്നുണ്ട് ഇവിടെ പ്രജാപതി പുതുപ്പള്ളി സാധുവുമുണ്ട് ഇവിടെ പട്ടം ചൂടിയ പെരുമയിൽ പട്ടാഭിഷേകത്തിന്റെ നിറവിൽ അവനും നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നിവിടെ മധുരപ്പുറം കണ്ണൻ. മത്സരാവേശം വേണ്ടാതെ ഒരു ATM കാർഡ് എന്നറി അക്കൗണ്ടാണ് അങ്ങനത്തെ എല്ലാ ആനകളും പോവാട്ടോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ആനകളും പോകണം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അബ്ദുൽ ഖാദർ. അതിന്റെ ഉടമസ്ഥൻ സ്റ്റേജുമായിട്ട് എല്ലാ ആനകളും പോവാട്ടോ. ആ